വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇരുന്ന ഞാനാണ് ഇപ്പം ഇതേ ഇങ്ങനെ ഇരിക്കുന്നത്. പണ്ടേ ഫോട്ടോ എടുക്കൽ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ അതേ കാലത്ത് തന്നെ അമ്പലത്തിലൊക്കെ പോയി കുറച്ച് ക്യാരറ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കും, അതിനൊന്നുമല്ല, ഇവിടെ കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നവംബർ 3 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഇത് തന്നെയാണോ എന്ന് വിചാരിക്കും, അല്ലേ? ബർത്ത്ഡേ തന്നെയാണെന്ന്. അപ്പോൾ ഞാനൊരു സ്വന്തമായിട്ടൊരു ഡ്രസ്സൊക്കെ തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാനൊരു ബർത്ത്ഡേ ഫ്രോക്ക് തയ്ച്ച് എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. അമ്മയുടെ ഒരു പഴയ സാരിയൊക്കെ വെച്ചിട്ട് ഞാനൊരു ചെറിയ റിഹേഴ്സലൊക്കെ നടക്കേണ്ട, കുഴപ്പമില്ല, അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ഭംഗിയായതിൻ്റെ ഒരു ചെറിയ ആനന്ദ പ്രകടനം ഉണി കണ്ടുകൊണ്ടിരിക്കണ കേട്ടാ. അപ്പോൾ നമ്മൾ ഒരു തുണിയൊക്കെ വെച്ചിട്ട് അന്ന് രാത്രി തന്നെ ഇരുന്നിട്ട് ഒരു അടിപൊളി ഡ്രസ്സ് അങ്ങോട്ട് തയ്ച്ച്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ ഇതൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ അതൊരു ഇത്തിരി വ്യത്യാസമുണ്ട്. എന്നാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേറെ ദിവസം ഇടാം കേട്ടോ. അത് നോക്കിയിട്ട് ഞാൻ ഒരെണ്ണം തയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനത് ഫ്രണ്ടിൽ ഇതേപോലെ ഫ്രില്ലാണ് വെച്ചേക്കണത്. അപ്പോൾ ഒരു വെറൈറ്റിയാണ്, ശരിക്കും ഒരു മിൽക്ക് വേഡ് ഡ്രസ്സ് പോലെ തന്നെ ആയിട്ടുണ്ട്. ബർത്ത്ഡേ ഫ്രോക്കൊന്നും പറഞ്ഞ് തയ്ച്ചതാണ്. പക്ഷേ അമ്പലത്തിൽ പോയപ്പോഴും അമ്മയുടെ പഴയ സാരി വെട്ടി താലിയൊക്കെ ഇട്ട് ചുരിദാർ ഇട്ട് തന്നെ പോകേണ്ടി വന്നിട്ട്. അതങ്ങനല്ലേ വരുള്ളൂ. അമ്പിളി ചേച്ചിയൊക്കെ എനിക്ക് ബർത്ത്ഡേ പ്രസൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി വഴിയേ വരുന്നുള്ളൂ. അതൊക്കെ ഒന്നും കൂടി ഒന്ന് ആൾട്ടർ ചെയ്ത് അതിനൊരു ചെറിയൊരു മോഡലൊക്കെ നോക്കിയിട്ട് വേണം ഇനി അതും ഒന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു ഭയങ്കര മഴയായിരുന്നു അന്നത്തെ ദിവസം. വരുണാണെങ്കിൽ നല്ല വൈകിയാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ എന്നാലും എനിക്കൊരു ബർത്ത്ഡേ കേക്ക് വാങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വരുണിനറിയാം അത് ചെയ്യുമെന്ന്. സാധാരണ ചേട്ടന് ഇതേപോലെ ഒരു സർപ്രൈസൊക്കെ തരാനുണ്ട്. ചേട്ടനും ഉണ്ടായിരുന്നില്ല നാട്ടിൽ, ചേട്ടൻ ഡൽഹിയിൽ പോയേക്കാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി രാത്രി കൊടുങ്ങല്ലൂരൊക്കെ ഒന്ന് തപ്പി ഏറ്റവും അവസാനം വിംബീസ് തുറന്നിട്ടുണ്ടായിരുന്നു. സുപ്രീം പ്രതീക്ഷിച്ചാണ് പോയത്, പക്ഷേ സുപ്രീം അടച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിംബീസിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കേക്ക് അവിടെ റെഡിയാക്കി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ് ജയിപ്പിച്ച പോലെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഉണ്ടാവാറില്ലെന്നാണ് അവരെപ്പോഴും പറയാറ്, പക്ഷേ ചോക്ലേറ്റ് കേക്ക് അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ആയിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി അമ്മനെയൊക്കെ വിളിച്ചെനിപ്പിച്ച് എല്ലാവരും കൂടി കേക്ക് മുറിക്കാനിരിക്കും. ഒരു 11 മണിയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് മുറിക്കാനിരിക്കുമ്പോൾ. നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേർ സമ്മതിക്കണ്ടേ? പിള്ളേർക്ക് ഇതൊക്കെ അല്ലേ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിരുന്ന് ബർത്ത്ഡേ കേക്കൊക്കെ മുറിക്കണേൻ്റെ രംഗോണി കാണുന്നത്. കുറേ തമാശകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ വോയിസൊക്കെ കളഞ്ഞായിരുന്നു. തമാശ അധികമായാലും പ്രശ്നമാണല്ലോ. അപ്പോൾ ഞാൻ തന്നെ അതിന് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇവരെന്നെ ഓരോ കളിയാക്കലും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ എല്ലാവർക്കും വായലൊക്കെ വെച്ച് കൊടുത്ത് അമ്മനെ വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ. അമ്മ ഉറക്കത്തിൽ നിന്ന് എന്തിരിക്കുകയാണ്, എന്നെ വീഡിയോ എടുക്കരുത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ സൈഡിൽ ഇരിപ്പുണ്ട്, സൈഡിൽ നമ്മളുടെ കല്ലും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഇതിൻ്റെ ഇടയിൽ വന്നിരിപ്പുണ്ട് ഉള്ളിക്കാരത്തി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചെറിയൊരു ബർത്ത്ഡേ ആഘോഷം ആക്കിയാണ്. രാത്രി തന്നെ എനിക്ക് അമ്മ വീട്ടിലെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 11:30 പിന്നെ ആ രാത്രി കൊണ്ട് കൊടുക്കണം എങ്ങനെ പിറ്റേ ദിവസമാണ് അമ്മയ്ക്ക് ബർത്ത്ഡേ കേക്ക് കൊണ്ട് കൊടുത്തത്. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ മിഡ് നൈറ്റ് ബർത്ത്ഡേ പാർട്ടി? ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു സെലിബ്രേഷൻ. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തന്നു എന്ന് കരുതി. ഭയങ്കര ഹൈപ്പിലൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയൊരു ആഘോഷമല്ലേ അത്. വീട്ടിലെല്ലാവർക്കും ഒരു സന്തോഷം കൊടുക്കുന്ന ഒരു സംഭവമല്ലേ. ഒരു പൂച്ചക്കുഞ്ഞിനാണെങ്കിൽ അതൊരു സന്തോഷമാണ് ഇത്തിരി കേക്ക് കഴിക്കാന്നുള്ളത്. ഇരുന്ന് കഴിക്കാനുണ്ടില്ല അവൾ. ഇതേപോലെ ബർത്ത്ഡേക്ക് കേക്ക് കഴിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനൊന്നും അല്ല കേട്ടോ, കൂടുതൽ വീഡിയോസ് ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അതേപോലെയാണ് ആ കേക്ക് അവിടെ ഇത് കഴിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ. അപ്പോൾ ഇതേപോലെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മാൻ ബൈ ഷാലിമ.